ഈ കഥ ആദ്യമായിട്ട് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഒന്ന് പേടിച്ചുപോയി. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും എനിക്കൊരു രക്ഷിയെ പ്രണയിക്കണമെന്നുള്ള ആഗ്രഹം ഒരുപാടായി കൂടി വരുന്നു. പക്ഷേ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ തന്നെ എന്നെ വല്ല ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം ഞാൻ ആരോടും ഇന്നേ വരെ പറയാൻ നിന്നിട്ടില്ല. അതാണ് സത്യം. പക്ഷേ ഈ യക്ഷിയെ പ്രണയിക്കണമെന്നുള്ള ആഗ്രഹം അതിങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സുഹൃത്ത് ഒരു ഇല്ലം വിലക്ക് വാങ്ങുന്നത്. പൊളിച്ചവിടെ ഒരു വീട് പണിയാനാണ് അവൻ്റെ പരിപാടി. ആ ഇല്ലത്തെ പറ്റി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഏതോ ഒരു യക്ഷിയുടെ ശാപമാണ് ഇത്ര ആ ഇല്ലം മുടിഞ്ഞു പോകാൻ കാരണം. അവൻ വാങ്ങിയറിഞ്ഞ ഉടനെ ഞാൻ അവനെ പോയി കണ്ടു. എനിക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം. എന്തായാലും ഉടനെ അവന് പൊളിക്കാൻ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്ക് ഞാൻ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. റോഡരികിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ഇല്ലം. ഇല്ലം വരെ ടാറിടാത്ത റോഡുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് പുറപ്പെട്ടു. തീർത്തും ശാന്തമായ അന്തരീക്ഷം. നീണ്ടു നിവർന്നു നിൽക്കുന്ന വീടാണ്. തൊട്ടടുത്ത് ഒരു കാവുണ്ട്. അതിനരികിൽ ഒരു നീന്തൽ കുളവും. ഞാൻ നല്ലൊരു മുറി നോക്കി സാധനങ്ങൾ കൊണ്ടുവച്ചു. പിന്നെ ക്യാമറയുമായി പുറത്തിറങ്ങി. ഫോട്ടോ എത്ര എടുത്തിട്ടും കൊതി തീരുന്നില്ല. എൻ്റെ വെഡ്ഡിംഗ് ആൽബം ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം. മനസ്സിലൊരു മോഹം മുളച്ചു കൊന്തി. അവിടെയെല്ലാം കറങ്ങി നടന്ന് വൈകുന്നേരത്തോടെ ഞാൻ മുറിയിലേക്ക് കയറി. പഴയ മില്ലമാണെങ്കിലും ഒരുവിധം സൗകര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. രാത്രി 12 മണിക്ക് അലാറം വെച്ച് ഞാൻ കിടന്നു. അലാറം രാത്രി 12 മണിക്ക് തന്നെ എന്നെ വിളിച്ചുണർത്തി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. കയ്യിലൊരു ടോർച്ചുമായി പുറത്തിറങ്ങി. നല്ല നിലാവുണ്ട്, പക്ഷേ കാറ്റൊന്നുമില്ല. ഇലകളെല്ലാം അനങ്ങാതെ ആരെയോ പേടിച്ച് നിൽക്കുന്ന പോലെ. ഞാൻ മെല്ലെ കുളക്കടവിനടുത്തേക്ക് നടന്നു. പൊതുവെ യക്ഷികൾ കുളക്കടവിലും പാലമരത്തിലുമാണ് ഉണ്ടാവുക എന്നാണ് പല പ്രേത നോവലെഴുത്തുകാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ വഴിക്ക് തന്നെ ആവട്ടെ അന്വേഷണമെന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് നടന്നത്. ഞാൻ മെല്ലെ കുളക്കടവിലെത്തി. നല്ല തെളിഞ്ഞ വെള്ളം. ചന്ദ്രൻ അതിൽ മുങ്ങിക്കിടക്കുകയാണ്. ഞാൻ മെല്ലെ ആ കൽപ്പടവുകളിലിരുന്നു. മനസ്സിൽ പേടിയൊന്നും തോന്നിയില്ല. ഒരു വല്ലാത്ത അവസ്ഥ. തണുപ്പ് കാലിനെ ചുറ്റിപ്പിണയാൻ ശ്രമിക്കുന്നുണ്ട്. മണിക്കൂറുകൾ കടന്നുപോയി. എനിക്ക് വല്ലാതെ ബോറടിക്കാൻ തുടങ്ങി. ഞാൻ മെല്ലെ എഴുന്നേറ്റു. കുളക്കടവിൽ നിന്നും പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് കാല് വെച്ചതും കുളത്തിൽ വെള്ളം ഓളം വെട്ടിയ പോലെ ഞാൻ ഇടങ്ങണ്ണിൽ കണ്ടു. ഞാൻ പെട്ടെന്ന് തിരിച്ചു കുളക്കടവിലേക്ക് ഇറങ്ങി. ഇല്ല, വെള്ളം അതേപോലെ തന്നെ. ഒരുപക്ഷേ എനിക്ക് തോന്നിയതാവും. ഞാൻ മെല്ലെ റൂമിലേക്ക് നടന്നു. വാതിലടയ്ക്കാൻ തോന്നിയില്ല. വാതിൽ മലർക്കെ തുറന്നു വെച്ചുകൊണ്ട് ഞാൻ കിടക്കയിലേക്ക് കിടന്നു. പിന്നെ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല. രാവിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് എഴുന്നേറ്റത്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മെല്ലെ കിടക്കയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നു. നോക്കിയപ്പോൾ ചെരുപ്പ് കാണുന്നില്ല. ഞാൻ റൂമിൽ മുഴുവൻ നോക്കി, കാണുന്നില്ല. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി, അവിടെയുമില്ല. ഇനി വല്ല നായ കടിച്ചുകൊണ്ട് പോയതായിരിക്കുമോ. ഞാൻ തൊടിയിലൂടെ ചെരുപ്പ് നോക്കി നടന്നു. ഞാൻ മെല്ലെ കുളക്കടവിലേക്ക് കയറി. ഞാനിരുന്ന കാൽപ്പടവിൽ ചെരുപ്പ് കിടക്കുന്നു. ഞാൻ റൂമിലേക്ക് പോയപ്പോൾ ചെരുപ്പിട്ടതാണ്. എനിക്ക് നല്ല ഓർമ്മയുമുണ്ട്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? മനസ്സിൽ 1000 ചോദ്യങ്ങൾ വന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായയുടെ തലയിൽ കുറ്റം അടിച്ചേൽപ്പിച്ച് ഞാൻ ഉത്തരം കണ്ടെത്തി. ഞാൻ അന്ന് രാത്രി അവൻ കാത്തിരുന്നു. ട്രിപ്പ് പോയതിൻ്റെ വഴി അറിയണമെന്ന് ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പതിവ് പോലെ അലാറം വെച്ച് 12 മണിക്ക് ഉണർന്നു. മെല്ലെ വീണ്ടും കുളക്കടവിലേക്ക് നടന്നു. അവിടെ ചെന്നിരുന്നു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഞാൻ മെല്ലെ എഴുന്നേറ്റു. കാലിൽ ചെരുപ്പില്ലേ എന്ന് കൈകൊണ്ട് തൊട്ടു ഉറപ്പുവരുത്തി. പിന്നെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി കൈകൊണ്ട് ചെരുപ്പെടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം നോക്കിയത് ചെരുപ്പായിരുന്നു. നോക്കുമ്പോൾ അവിടെ തന്നെയുണ്ട്. മനസ്സിലെന്തോ ഒരു ആശ്വാസം പോലെ. പിന്നെ ഉള്ളിൽ ചെറുതായി ഒരു നിരാശയും. ഞാൻ മെല്ലെ ബ്രഷെടുത്ത് പല്ലു തേക്കാൻ പുറത്തേക്കിറങ്ങി. കുളക്കടവിലെത്തിയപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി. ഞാനിരുന്ന സ്ഥലത്ത് ടോർച്ച് കിടക്കുന്നു. ഞാൻ മുറിയിലേക്ക് പോയത് ടോർച്ചടിച്ചുകൊണ്ടാണ്. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. പിന്നെ എങ്ങനെ ഇത് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എൻ്റെ മറവിയോ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇന്നെന്തായാലും കണ്ടുപിടിക്കണം. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. രാത്രി ഞാൻ വേറെ ഒരു ആശയം മനസ്സിൽ കണ്ടിരുന്നു. ഞാൻ ഒരു വിരിയുമായാണ് കുളക്കടവിലെത്തിയത്. രാത്രിയിൽ അവിടെ കിടക്കാം. മനസ്സിലുറപ്പിച്ച് ഞാൻ കുളക്കടവിൽ തുണി വിരിച്ച് അതിൽ കിടന്നു. ടോർച്ച് ഏത് സമയവും ഉപയോഗിക്കാൻ തക്കവണ്ണം അടുത്ത് തന്നെ വെച്ചു. ഞാൻ ആ വിരിയിൽ മലർന്നു കിടന്നു. നല്ല നിലാവെളിച്ചം എങ്ങും ഉള്ളതുകൊണ്ട് പേടിയൊന്നും തോന്നിയില്ല. എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അറിയില്ല. മുഖത്ത് ജലക്കണികകൾ വീണപ്പോഴാണ് ഞാൻ കണ്ണ തുറന്നത്. ഞാൻ തലയനക്കാതെ കണ്ണുകൾ കൊണ്ട് ചുറ്റും കണ്ണോടിച്ചു. ചന്ദ്രനെ മഴക്കാറ് ചെറുതായി പൊതിഞ്ഞിരിക്കുന്നു. അതിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചം മാത്രം ഞാൻ തലചരിച്ചുകൊണ്ട് കുളത്തിലേക്ക് നോക്കി. എൻ്റെ നെഞ്ചിടിപ്പ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. മറുകരയിൽ ആരോ ഒരു സ്ത്രീ കുളത്തിൽ നിന്നും കുളക്കടവിലേക്ക് മെല്ലെ നടന്നു കയറുന്നു. നീണ്ട മുടിയിൽ വെള്ളം പറ്റിപ്പിടിച്ചുകൊണ്ട് തുള്ളികളായി ഉറ്റുവീഴുന്നുണ്ട്. പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്. മുഖം ഒന്ന് കണ്ടെങ്കിൽ ഞാൻ ആ രൂപത്തെ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്നാണ് മുഖത്ത് വെള്ളത്തുള്ളികൾ ഉറ്റുവീഴുന്നത്. ഞാൻ ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. ആ രൂപം എൻ്റെ അരികിൽ നിൽക്കുന്നു. മുടി എൻ്റെ മൂക്കിന് മുകളിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്നു. മുടിയിഴകളിൽ നിന്നും വെള്ളം എൻ്റെ മുഖത്തേക്ക് ഉറ്റുവീണുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. മുഖത്തെ വെള്ളം തുടച്ചു. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു. ഞാൻ ആ രൂപത്തിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കി. നല്ല വെളുത്ത മുഖത്ത്
ഇളം ചുവപ്പാർന്ന കണ്ണുകൾ. കണ്ണുകൾ നീട്ടി എഴുതിയിരിക്കുന്നു. ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി എന്നെ നോക്കി അവൾ പറഞ്ഞു, സ്ത്രീകൾ കുളിക്കുന്ന കടവാണ്, ആണുങ്ങൾ ഇവിടെ ഇങ്ങനെ ഇനി വരരുത്. അവൾ മെല്ലെ പടവുകൾ ഇറങ്ങി, പിന്നെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളത്തിലെ ഓളങ്ങൾ മെല്ലെ മെല്ലെ കുറഞ്ഞു, വെള്ളം നിശ്ചലമായി. അപ്പം ഞാൻ എപ്പോഴാണ് റൂമിലേക്ക് പോയതെന്ന് അറിയില്ല. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കിടക്കയിലായിരുന്നു. അവൾ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ അലയടിക്കുകയായിരുന്നു. അതൊരു താക്കീത് പോലെ എനിക്ക് തോന്നി. ഇന്ന് മുഴുവനും ഞാൻ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം തിരിയുകയായിരുന്നു. എന്തായാലും അവളുടെ ഭീഷണി കൊണ്ട് വിളിച്ചോടാൻ മനസ്സ് സമ്മതിച്ചില്ല. എന്തായാലും അവളെ കാണണം, പറ്റുമെങ്കിൽ ഫോട്ടോ എടുക്കണം, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് രാത്രി ഞാൻ കുറച്ച് മുന്നേ കുളക്കടവിലെത്തി. കയ്യിലെ ക്യാമറ വീഡിയോ മോഡിലിട്ടു, ഒരു സൈഡിൽ ഒളിപ്പിച്ചു വെച്ചു. പിന്നെ റൂമിലേക്ക് നടന്നു. രാത്രി പതിവ് പോലെ അലാറം വെച്ച് കിടന്നു. അലാറം അടിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. കയ്യിലെ വാച്ചിൽ ഞാൻ വെറുതെ ഒന്ന് നോക്കി. 1:45. ഞാൻ 12 മണിക്ക് അലാറം വെച്ചതാണ്, പക്ഷേ അടിച്ചതിപ്പോൾ. ഇതെന്താ ഇങ്ങനെ? ഞാൻ മെല്ലെ എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി സ്വിച്ച് ബോർഡിനടുത്തേക്ക് നടന്നു. വേണ്ട, വെളിച്ചം വേണ്ട. പുറകിൽ നിന്നൊരു നേർത്ത ശബ്ദം. കയ്യിലൂടെ തിരിഞ്ഞു നോക്കി. എൻ്റെ കിടക്കയിൽ ആരോ ഇരിക്കുന്നു. അതെ, അവൾ തന്നെ. അതിനടുത്തേക്ക് പോകാൻ മനസ്സനുവദിച്ചില്ല. ഞാൻ പ്രതിമ കണക്കെ അങ്ങനെ നിന്നു. എന്നെ പ്രേമിക്കാനാണോ നിങ്ങൾ വന്നത്? അവൾ മുടിയിഴകൾ തലോടിക്കൊണ്ട് ചോദിച്ചു. വായിൽ നിന്നും വാക്കുകൾ വരുന്നില്ല. ഞാൻ ഒരുവിധം മൂളി. പ്രേമിക്കാൻ നടക്കുന്നവർ പേടിച്ചാൽ എങ്ങനെയാണ് പ്രേമിക്കുക? അവൾ പൊട്ടിച്ചിരിച്ചു. എനിക്കാകെ വീർപ്പ് മുട്ടുന്ന പോലെ തോന്നി. മുറിയിലാകെ ഒരു തരം പാല പൂക്കുന്ന മണം വ്യാപിച്ചു. മെല്ലെ എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അവൾ മെല്ലെ എഴുന്നേറ്റ് എൻ്റെ അരികിലേക്ക് നടന്നു. നിങ്ങൾ ഉറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. വന്നത് മുതൽ ഞാൻ കിടക്കുമ്പോൾ അരികിലുണ്ടാവാറുണ്ട്. നന്നായി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെയും കൂട്ടി പുറത്തൊക്കെ നടക്കും. ഉറക്കത്തിലും ഒന്നും അറിയാതെ നിങ്ങൾ എൻ്റെ കൂടെ വരും. അങ്ങനെയാ പലതും അവിടെ വെച്ച് മറന്നു വെച്ച് പോയത്. അത് കേട്ടതോടെ എൻ്റെ നെഞ്ച് പെരുമ്പുറ കൊട്ടാൻ തുടങ്ങി. ആ കുളത്തിൻ്റെ അടിത്തട്ടിലാണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ ആർക്കും അറിയില്ല. നമുക്കിന്ന് അവിടേക്ക് പോകണം. നിങ്ങൾ മുങ്ങാങ്കുഴി ഇടുമ്പോൾ കാണാം എന്നെ അവിടെ. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണിലേക്ക് നോക്കാനാവാതെ ഞാൻ കണ്ണടച്ചു. കണ്ണു തുറന്നപ്പോൾ വീട്ടിലാകെ ബഹളമയം. ഞാൻ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ട്. കുളക്കടവിനടുത്തേക്ക് ചെന്നു. ആ വെള്ളത്തിൽ ആരോ പൊങ്ങിക്കിടക്കുന്നു. ഞാൻ ധരിച്ച അതേ വസ്ത്രങ്ങൾ, കടവിൽ എൻ്റെ ചെരുപ്പുകൾ. ആരോ അടക്കം പറയുന്നത് കേട്ടു. കാലുവഴുതി വീണതാവാം, അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒറ്റക്ക് താമസിക്കുമോ. ഇവനെ ഉണ്ട്, എക്സ് ഇവനെ കണ്ട് തട്ടി. അടിപൊളി കഥയല്ല? ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.